ിൽ സൗഹൃദമേ ഇല്ല സാലവേഷം കണ്ടിട്ട് അത് മുഴുവൻ കണ്ട് ഇവിടെ പുറത്തിറങ്ങി പോയിട്ട് മതസൗഹാർദ്ദം എന്ന് ഒരു ഒരു എന്തെന്നാൽ ലാ ഇലാഹ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന മുസ്ലിമും ബഹുദൈവത്വത്തിൽ അവിശ്വാസിയും തമ്മിൽ കോംപ്രമൈസ് ഇല്ലല്ലോ വിശ്വാസപരമായി എന്ന് തുടങ്ങുന്നു ഇസ്ലാം ഇല്ല ഇല്ലല്ല അല്ലാതെ എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനെയും നിഷേധിച്ചിട്ട് തുടങ്ങാൻ ഇല്ലല്ല മതങ്ങൾ തമ്മിൽ ഒരു കോംപ്രമൈസ് ഇല്ല അത് ഉണ്ടാവുകയും ചെയ്യേണ്ട കാര്യം അതൊരു ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് മാത്രമായിരിക്കും നിലനിൽക്കില്ല എന്നാൽ മനുഷ്യർ തമ്മിൽ ഉണ്ടാവണം സൗഹൃദം പ്രവാചകൻ തിരുമേനിയുടെ ചരിത്ര നേരത്തെ വാബുക്ക് പറഞ്ഞവിടെ എന്താണ് പോയപ്പോ പടയണ്ണി പടച്ചട്ട ഉണ്ടായിരുന്നത് വേറൊരു ഒരു ജൂതന്റെ കയ്യിൽ അവരുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ ഇടപെടുകൾ അവരുമായുള്ള സൗഹൃദ ബന്ധങ്ങൾ മനുഷ്യർ തമ്മിലാണ് ഐക്യം ഉണ്ടാകേണ്ടത് മതങ്ങൾ തമ്മിൽ ഐക്യം എന്നത് നടക്കാത്ത കാര്യമാണ് കാരണം അത് പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയുള്ളതാണ് അത് തമ്മിൽ കോംപ്രമൈസ് ഇല്ല അതുകൊണ്ട് ഇത്തരം ചാടകളല്ല അവനവന്റെ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുകയും അതിങ്ങനെ എറണാകുളം ടൗണിന്റെ മധ്യത്തിൽ വന്നിട്ട് ഇങ്ങനെ തുറന്നു കാണിക്കുകയും ഞങ്ങൾ ഇതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിന്റെ വ്യവസ്ഥയോട് ഇഴുകി ചേർന്ന് ജീവിക്കുന്ന ഒരു രീതി മനുഷ്യത്വത്തെ സ്നേഹിക്കുന്ന ഒരു രീതിയെ ഉണ്ടാക്കിയെടുക്കുകയാണ് മതസംഘടനകൾ ചെയ്യേണ്ടത് പരസ്പരം ഈ രാജ്യത്തെ ബഹുമാനിക്കണം സീതി സാഹിബ് പലപ്പോഴും പറയുമായിരുന്നു പലപ്പോഴും മുസ്ലിം ലീഗിന്റെ വേദികളിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൊക്കെ പറയുമായിരുന്നു അത്ര സീതി സാഹിബ് ഇവിടുത്തെ ഒരു ഹിന്ദു സഹോദരൻ എന്തും ചെയ്യാം എന്തും പറയാം നിങ്ങൾ പക്ഷേ ഒരു മുസ്ലിം ചെയ്യുമ്പോൾ ആയിരം വട്ടം ആലോചിക്കണം ഇതൊരു അടിമത്തോന്നുമല്ല ഇത് ഇത് സ്വാഭാവികമായിട്ട് ഒരു ന്യൂനപക്ഷം സമൂഹം സ്വീകരിക്കേണ്ടുന്ന ഒരു മര്യാദയാണ് സൗദി അറേബ്യയിൽ ജീവിക്കുന്ന ഒരു ഹിന്ദു പാലിക്കേണ്ട മര്യാദയാണ് യു എ യിൽ താമസിക്കുന്ന ഒരു ക്രിസ്ത്യാനി പാലിക്കേണ്ട മര്യാദയാണ് ഈ മര്യാദ ഒരു മര്യാദ മാത്രമാണ് അത് അത് കൂടുതൽ തെറ്റിദ്ധാരണകൾക്കിടയാവും എന്ന് പറയുന്നത് അടിമത്തല്ല അടിമത്തോല്ല അവന്റെ വാക്കുകൾ അവന്റെ ഇടപെടലുകൾ അവന്റെ നോട്ടങ്ങൾ അവന്റെ ബിഹേവിയർ എല്ലാം സൂക്ഷിക്കേണ്ടതുണ്ട് ഈ അടുത്ത് മെനഞ്ഞാന്ന് രാത്രി നട്ടപ്പാതിരക്ക് എനിക്കൊരു ഫോൺ പന്ത്രണ്ട് പന്ത്രണ്ടര മണിയായിരിക്കുന്നു ഒരു ഫോൺ എന്താണെന്ന് ചോദിച്ചാൽ കണ്ണൂരിലെ കാഞ്ഞിരോട്ട് കാഞ്ഞിലോട്ട് പള്ളിയുടെ മുറ്റത്ത് ഒരു 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 ചക്കരക്കിഴങ്ങിന്റെ ഒരു മരം ഉണ്ടായി മെനഞ്ഞാന്നത്തെ സംഭവമാണ് ചക്കരക്കിഴങ്ങിന്റെ മരം ഉണ്ടായി പള്ളി കമ്മറ്റിക്കാരെന്ത് ചെയ്തു അതങ്ങനെ വല്ലാതെ വളർന്ന് ബുദ്ധിമുട്ടായപ്പോൾ അത് മുറിക്കാൻ തീരുമാനിച്ചു കിഴങ്ങ് മുഴുവൻ തിളച്ചെടുത്തു നല്ല 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 ഫലഭൂഷ്ടമായിട്ട് ഉള്ള മണ്ണായിരുന്നത് കൊണ്ട് ഒരുപാട് കിഴങ്ങുണ്ടായിരുന്നു ഇത് മുഴുവൻ പീസ് പീസാക്കി ഓഹരി വെച്ചു ലേലം ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു വലിയ സംഭവമാണ് അതൊക്കെ ലേലം ചെയ്യേണ്ട തീരുമാനിക്കാന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പൊ പറഞ്ഞു എല്ലാവർക്കും കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ അവസാന ചുറ്റുവട്ടത്തുള്ള ഒരു പത്തിരുപത് വീട് തെരഞ്ഞെടുത്ത് കൊടുത്തു ആ രണ്ട് വീടുകൾക്കിടയിൽ രണ്ട് അമുസ്ലിം സഹോദരന്മാരുടെ വീടുണ്ടായിരുന്നു അവർക്കും കൊടുത്തു കൊടുക്കണമല്ലോ അങ്ങനെ കൊടുക്കണം പക്ഷെ അന്ന് രാത്രി ആ പള്ളിയിലെ കത്തീബിനെ എൻ ഡി എഫ് കാരായ പോയി വെട്ടി ആശുപത്രിയിലാണ് കത്തീബ് എന്നെ യുത്തലീഗാര് വിളിച്ചു ഞാൻ പറഞ്ഞു ഉടനെ ഞങ്ങളുടെ ആശുപത്രിയിൽ കൊണ്ടുപോകണം അവസാനത്തെ ഈ അക്രമത്തിന് ഇരയായവനെ ചൂണ്ടിക്കാണിക്കണം നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അതിന് ജീവനാശം നിങ്ങൾക്ക് സംഭവിച്ചാൽ പോലും യൂത്ത് ലീഗരോട് പറഞ്ഞു നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം അവര് കാണിച്ചു അവര് അവര് കൊടുത്തു അവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വന്നു പക്ഷേ ഈ പള്ളി ഇമാം ആശുപത്രിയിലാണ് ഒരു മതേതര രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം ഇങ്ങനെ തുടങ്ങിയാൽ എവിടെ എത്തും പരിശോധിക്കണം ഇതാണോ ഒരു മുസ്ലിം സ്വീകരിക്കേണ്ടത് അതിൽ ഇസ്ലാമിൽ ഉള്ള സ്ഥാനം എന്താണ് ഒന്നുകൂടെ പറഞ്ഞു ഞാൻ നിർത്തുകയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ പഴയ കാലത്ത് എങ്ങനെയാ മുസ്ലിം കുട്ടികൾ അവരെങ്ങനായാലും മനസ്സിലാവും സ്കൂളിൽ പോയാൽ മനസ്സിലാവും എന്താണ് എല്ലാവരും മുട്ടയടിച്ചിട്ടുണ്ടാവും എന്താ മുട്ട എന്നൊരു സുഹൃത്ത് എന്റെ നാട്ടിലെ ഒരു സഹോദരൻ പറഞ്ഞാൽ പിന്നെ വാപ്പനോട് ചോദിച്ചു അത്ര എന്താ ഈ മുട്ടയടിക്കാൻ ഞങ്ങൾ എങ്ങനെ മുട്ടയടിക്കാൻ നിർബന്ധിക്കുന്നത് അത് കാഫിര്യങ്ങൾ ഉങ്ങളും തമ്മിൽ വ്യത്യാസം തിരിച്ചറിയാനാണ് അന്ന് പറഞ്ഞു അവസാനം ആ മുട്ടയടിക്കെതിരെ മുടി വളർത്തി വിപ്ലവം സൃഷ്ടിച്ച ഒരു സംഘടനയാണ് കേരള നതുബത്തിൽ മുജാഹിദ് കേരള ഒരു സമൂഹത്തെ ഇങ്ങനെ വികൃതമാക്കിയിട്ടല്ല കൊണ്ടുപോകേണ്ടത് മറിച്ച് അവരെ രാജ്യത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവന്ന് നിർത്താൻ അവന്റെ ഇടപെടലുകളിൽ അവൻ്റെ എല്ലാത്തിലും തീരുമാനിച്ച ഒരു സംഘടനയാണ് കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ അപകടകരമായിട്ടുള്ള തീവ്രവാദം അടക്കമുള്ള പ്രവർത്തനങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോ അവർ മുസ്ലിങ്ങളെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നവരാൾ അവരെ തിരിച്ചറിഞ്ഞ് അവരെ കാണിച്ചു കൊടുക്കാനുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മുജാഹിദ്ദീൻ എന്ന സംഘടനയുടെ ഈ മഹത്തരമായ പ്രവർത്തനങ്ങൾ തുടരേണ്ടതുണ്ട് ഒരുപാട് ഒരുപാട് തുടരേണ്ടതുണ്ട് വീണ്ടും സാൽവേഷന്റെ വേദിയിൽ ഒരുമിക്കാൻ സാധിച്ചതിൽ ഇങ്ങനെ ഇരിക്കാൻ സാധിച്ചതിൽ സർവശക്തനായ അള്ളാഹുവിന്റെ സ്തുതി ഈ മഹാസംഗമത്തിന് അല്ലെങ്കിൽ ഈ ഉദ്യമത്തിന് അതിന്റെ പറകിൽ പ്രവർത്തിച്ച സകലർക്കും അള്ളാഹു അതിന് നന്മ കൊണ്ട് പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹിർ അനിഹുല്ലാഹിറബൻ അസ്സലാ വലൈക്കും വറഹമത് സത്യസന്ധവും ആത്മാർത്ഥവുമായ നിലപാടുകൾ മുന്നിൽ വെച്ച് നമ്മളോട് സംവദിച്ച ബഹുമാനായ കെ എം ഷാജിക്ക് ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുന്നു ഈ സാൽവേഷൻ അന്താരാഷ്ട്ര പ്രദർശനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ സാമൂഹ്യ സംവാദത്തിൽ രണ്ട് വാക്ക് നമ്മളോട് ആശംസ നേരുന്നതിന് വേണ്ടി ബഹുമാനായ കെ സി വേണുഗോപാൽ എം എൽ എയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഇൻ്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ സാൽവേഷിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വളരെ സാർത്ഥകമായ ഒരു വിഷയത്തെ അധികരിച്ച് നടക്കുന്ന ഈ സെമിനാറിൽ വിശേഷിപ്പിക്കാവുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന വിശിഷ്ടരായ പണ്ഡിതന്മാർ എത്രയും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ സത്യത്തിൽ ഇന്നൊരു അധികപറ്റായിട്ടാണ് ഞാൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇന്നലെ സംവാദത്തിൽ പങ്കെടുക്കാനാണ് ഞാൻ തന്നെ സമയം കൊടുത്തത് നാലോന്തി പക്ഷേ എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഞാൻ ഇങ്ങോട്ട് യാത്രക്കൊരുങ്ങുമ്പോൾ ഖത്തറിലുള്ള ഒരു സഹോദരൻ പെട്ടെന്ന് അഭിചാരിതമായി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ആ ഡെഡ് ബോഡി കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ ബന്ധപ്പെട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ട് ഞാൻ ഇന്നലെ സംഘാടകരോട് വിളിച്ച് അനുവാദം ചോദിക്കുകയായിരുന്നു ഇന്നലത്തേത് പങ്കെടുക്കാൻ പറ്റാത്ത അസൗകര്യം ക്ഷമിച്ച് ഇന്ന് ഒന്ന് വന്നു പോകാൻ അനുവദിക്കണം എന്നുള്ളത് ആ സൗമന്യസ്യത്തിൻ്റെ മുന്നിൽ ആദ്യമായിട്ട് ഞാൻ നന്ദി അർപ്പിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ യൂത്ത് ലീഗിൻ്റെ എല്ലാവല്ലാമായ ഷാജിയുടെ ഒരു പെരുമഴ കഴിഞ്ഞ് ഇവിടെ നിൽക്കുകയാണ് ഷാജിയുടേതായ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ നിലപാടുകളിൽ വ്യക്തത കൈവരുത്തിക്കൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ സംഘടനയ്ക്ക് ഒരു ദിശാബോധം നൽകുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികളായ ചെറുപ്പക്കാർക്ക് നല്ല ദിശാബോധം നൽകുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ ഒന്നുകൂടി ആധികാരികമായി ഉറപ്പിച്ചുകൊണ്ടുള്ള ആ പ്രസംഗം കഴിഞ്ഞിട്ട് ഞാനിനി പ്രസംഗത്തിൽ ഇനി പണ്ഡിതന്മാർ വേറെയും സംസാരിക്കാനുണ്ട് ഒരാശംസകൾ നേരിക എന്ന് മാത്രമേ ഉള്ളൂ ഇത് സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഏറ്റവും സ്വാർത്ഥകമായ ഒരു കൂടിച്ചേരലാണ് നജവത്തിൽ മുജാഹിദിൻ്റെ ആഭിമുഖ്യത്തിൽ ഇത്തരം ഒരു കൂടിച്ചേരലുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ കേരളീയ സമൂഹം വളരെ ആശ്വാസത്തോടെ നോക്കിക്കാണുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ലോകത്തിൽ ലോകത്തിലെവിടെയുമുണ്ടാകുന്ന സംഭവ വികാസങ്ങളിൽ ആദ്യം റിയാക്ട് ചെയ്യുന്നവൻ മലയാളിയാണ് അത് എന്ത് സംഭവം ഉണ്ടായാലും ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബുഷിൻ്റെ പ്രസ്താവന ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ നാട്ടിൻ പുറത്തെ ചായക്കടയിലാണെന്നുള്ള സംശയം വേണ്ട ഷാജി പറഞ്ഞതിനോട് അനിയതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല കാരണം ഇന്ത്യക്കാരൻ കഴിക്കുന്നതിൻ്റെ പത്തിരട്ട് കഴിഞ്ഞു ഞാൻ അമേരിക്കയിൽ പോയിട്ടുണ്ട് അവൻ്റെ ഒരു വർക്കിംഗ് ലഞ്ച് വർക്കിംഗ് ലഞ്ച് എന്ന് പറഞ്ഞാൽ ലഞ്ചല്ല വർക്കിംഗ് ലഞ്ചാണ് ആ വർക്കിംഗ് ലഞ്ച് ഇന്ത്യക്കാലം കഴിക്കുന്നതിൻ്റെ അഞ്ചരട്ടിയാണ് കഴിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മളെക്കാൾ എത്രയോ മുന്നിലാണ് അവരുടെ ഒരു വർക്കിംഗ് ലഞ്ച് പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അതിങ്ങനെ കഴിച്ച് തീർക്കുക നമ്മൾ അന്തം വിട്ടുപോകും അതാണ് അവരുടെ വർക്കിംഗ് ലഞ്ച് അത് ലഞ്ചല്ല അപ്പം അതുകൊണ്ട് അവൻ്റെ അഹങ്കാരത്തിൻ്റെ ഭാഷ അവൻ വീണ്ടും ഉപയോഗിച്ചു എന്നുള്ളത് തന്നെയാണ് അവിടെ കണ്ടത് പിന്നെ അതിലകത്തൊരു ഒരു മറ്റൊരു വശമുണ്ട് ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം അതിലൊരു പത്ത് നാൽപ്പത്തഞ്ച് ശതമാനം മധ്യവർത്തികളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടിയിരിക്കുന്നുണ്ട് എന്നുള്ള ബുഷിൻ്റെ കണ്ടുപിടുത്തം ഇന്ത്യ രാജ്യത്തിൻ്റെ വളർച്ചയുടെ ഒരു നന്ദിയായിട്ട് കാണിക്കാൻ കഴിയും എന്നുള്ളത് അതിന് മറ്റൊരു വശമായി എടുക്കാം എന്ന് മാത്രം അതിൽ ബുഷിനുള്ള അസൂയയായിരിക്കും ചിലപ്പോൾ ഇത് പ്രകടിപ്പിക്കപ്പെട്ടതിന് പിന്നുള്ള കാര്യം എന്ന് നമുക്ക് സൂചിപ്പിക്കാം മാത്രം ഒരു കാര്യം മാത്രമേ ഞാനിവിടെ വേദിയിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ അത് ഈ ഒരു ഷാജിയുടെ പ്രസംഗത്തിൻ്റെ അവസാനത്തെ അടിവരയിട്ടു കൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ലോകത്തിലങ്ങാപ്പാടും മാധ്യമങ്ങളിലൂടെ ആയാലും ചില രാഷ്ട്രനേതാക്കന്മാരുടെ പ്രസംഗങ്ങളിലൂടെ ആയാലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വം നയിക്കുന്ന ആളുകളുടെ ഇടയിലായാലും ഒക്കെ തന്നെ ചിന്താഗതി വളർന്നുകൊണ്ടിരുന്നത് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയമായിരിക്കും സംശയമില്ല ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് തീവ്രവാദത്തെ ബന്ധപ്പെടുത്താനുള്ള ഒരു ഉത്സാഹം ഔത്സുഖ്യം കൂടി വരുന്ന സാഹചര്യം ഇടത്തോട്ട് മുണ്ടെടുത്തവരെല്ലാം തീവ്രവാദികളാണ് ആ ചിന്താഗതി വളർത്തിയെടുക്കാൻ ബോധപൂർവമായ ശ്രമം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അത് സത്യമായിട്ടുള്ള കാര്യമാണ് ഇവിടെ തീവ്രവാദത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇന്ത്യയിലെ തീവ്രവാദമെടുത്താൽ അടുത്ത കാലത്തിനായ തീവ്രവാദമെടുത്താൽ തമിഴ്നാട്ടിലെ എൽ ടി ആസാമിലുണ്ടായ ഇൻസർജൻസി നോർത്ത് ഈസ്റ്റേൺ മേഖല ഉണ്ടായ ഇൻസർജൻസി പഞ്ചാബിലെ കലാപം ഗുജറാത്തിൻ്റെ കലാപം ഇന്ത്യയുടെ മണ്ണിലെ കലാപങ്ങളെല്ലാം എടുത്ത് നമുക്ക് നോക്കിയാൽ ഇതിലൊന്നും പെടാത്ത ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം ഗുജറാത്തിലെ ഒരു വിഭാഗത്തിൻ്റെ ഇരയായി മാറിയതൊഴിച്ചാൽ പക്ഷെ അറിഞ്ഞോ അറിയാതെയോ വേഷങ്ങളിലൂടെ അതുമായി ബന്ധപ്പെട്ട ബോഡി ലാംഗ്വേജിലൂടെ ഇസ്ലാം തീവ്രവാദത്തിൻ്റെ ഭാഗമാണ് എന്ന പ്രചരണം നടത്താനുള്ള ഒരു വേഗതയേറിയ പരിശ്രമം ലോകമെമ്പാടും നടക്കുന്നു കേരളത്തിലും നടക്കുന്നു എന്നുള്ള കാര്യം സംശയമാണ് അതിനെ നമുക്ക് തോൽപ്പിച്ചേ മതിയാവും കാരണം ഒരു മതേതര സമൂഹത്തിൽ ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്തും സെൻസിറ്റീവാണ് കേരളം ഏറെ സെൻസിറ്റീവാണ് ഈ പ്രചരണങ്ങൾക്ക് പിന്നിൽ ലക്ഷ്യമുണ്ട് അത് നമ്മുടെ മതേതരത്തെ സങ്കല്പത്തെ അടിച്ച് തകർക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പ്രചരണത്തിന് പിന്നിലെ ലക്ഷ്യം ഈ പ്രചരണം ഒരു ഉന്നമുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാം നാട്ടിൻ പുറത്തെ ലഹളം നടത്താൻ ആഗ്രഹിക്കുന്ന രണ്ടുപേരെ തമ്മിലിടിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കുശാഗ്രബുദ്ധിയായ ഒരാൾ